കേരളം കനത്ത ചൂടിന്റെ പിടിയിൽ. മാർച്ചിലും ഏപ്രിലിലും അനുഭവപ്പെടേണ്ട അതികഠിനമായ ചൂടാണ് ഫെബ്രുവരിയിൽ തന്നെ അനുഭവപ്പെടുന്നത്. കണ്ണൂരിൽ ശനിയാഴ്ച 38.5 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് രേഖപ്പെടുത്തിയത്. പത്തനംതിട്ട, പാലക്കാട് ജില്ലകളിലും പൊള്ളുന്ന ചൂടാണ്. പത്തനംതിട്ടയിലെ പലയിടങ്ങളിലും ചൂട് 39 മുതൽ 40 വരെ അനുഭവപ്പെടുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഔദ്യോഗികമായ വിവരമല്ല ഇത്. ചൂടും അന്തരീക്ഷ ഈർപ്പവും കൂടുന്നതോടെ ഊഷ്ണം വർദ്ധിക്കും. 37 ഡിഗ്രി സെൽഷ്യസ് താപനിലയും 50% അന്തരീക്ഷ ഈർപ്പവും ുള്ള ദിവസങ്ങളിൽ ഊഷ്ണം 46 ഡിഗ്രി സെൽഷ്യസോളം വരും. സംസ്ഥാന ഹീറ്റ് ആക്ഷൻ പ്ലാനിന്റെ കണക്കാണിത്. അതിനോടൊപ്പം സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളുടെ രൂക്ഷതയും വർദ്ധിച്ചതായി വിദഗ്ധർ പറയുന്നു. അപകടകരമായ അവസ്ഥയാണിത്. തിരുവനന്തപുരം, പാലക്കാട്, കോട്ടയം, എറണാകുളം ജില്ലകളിലും 35 ഡിഗ്രിക്ക് മുകളിലാണ് ചൂട് അനുഭവപ്പെടുന്നത്. ചൂട് കൂടി വരുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ എടുക്കുവാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൂര്യാഘാതവും നിർജലീകരണവും തടയാൻ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുറത്ത് ജോലി ചെയ്യുന്നവർ രാവിലെ 11 മുതൽ 3 മണി വരെ വെയിൽ കൊള്ളാതെ ജോലി സമയം ക്രമീകരിക്കണം. ദാഹം തോന്നുന്നില്ലെങ്കിലും കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കണം. അപകടകരമായ അവസ്ഥയാണ് സൂര്യാഘാതം. ശരീരം വറ്റി വരണ്ട് ചുവക്കുകയും നാഡിമിടിപ്പ് കുറയുകയും ശക്തിയായ തലവേദന, തലകറക്കം എന്നിവ അനുഭവപ്പെടുന്നതും സൂര്യാഘാതത്തിന്റെ ലക്ഷണങ്ങളാണ്. അതോടൊപ്പം മാനസികാവസ്ഥയിൽ മാറ്റം വരികയും ബോധക്ഷയം ഉണ്ടാവുകയും ചെയ്യുന്നത് ജീവൻ തന്നെ അപകടത്തിലാക്കിയേക്കാം. സൂര്യാഘാത ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ തണലത്തേക്ക് മാറി വിശ്രമിക്കുകയും ശരീരത്തിലെ കട്ടിയുള്ള വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റുകയും വേണം. തണുത്ത വെള്ളം കൊണ്ട് ശരീരം തുടയ്ക്കുകയും ധാരാളം വെള്ളം കുടിക്കുകയും വേണം. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നില്ലെങ്കിൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടണം. കൂടുതൽ സമയം വെയിലത്ത് ജോലി ചെയ്യുന്നവരുടെ ശരീരത്തിൽ പൊള്ളലേറ്റ കുമിളകൾ ഉണ്ടായി വരാനുള്ള സാധ്യതയുണ്ട്. ഈ കുമിളകൾ പൊട്ടിക്കരുത്. ഇവർ ഉപ്പിട്ട കഞ്ഞിവെള്ളം, നാരങ്ങാവെള്ളം, കരിക്കിൻ വെള്ളം എന്നിങ്ങനെയുള്ള പാനീയങ്ങൾ ധാരാളമായി കുടിച്ച് വിശ്രമിക്കണം. കൊടും ചൂടിനെ പ്രതിരോധിക്കാൻ കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കണം. പുറത്തു പോകുമ്പോഴും കുപ്പിയിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം കരുതണം. ചായ, കാപ്പി, കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ എന്നിവ നിർജലീകരണത്തിന് കാരണമാകും. അതിനാൽ പകൽ സമയത്ത് ഇവ ഒഴിവാക്കണം. കുട്ടികളെ വെയിലത്ത് കളിക്കാൻ വിടരുത്. വെയിലത്ത് പാർക്ക് ചെയ്ത കാറുകളിൽ കുട്ടികളെ ഇരുത്തിയിട്ട് പോകുവാനും പാടില്ല. കാറ്റുകയറുന്ന രീതിയിൽ വീട്ടുവാതിലുകളും ജനാലകളും തുറന്നിടുവാനും കട്ടി കുറഞ്ഞതും അയഞ്ഞതുമായ വസ്ത്രങ്ങൾ ധരിക്കുവാനും ശ്രദ്ധിക്കണം.